പക്ഷെ ആന ഇത്രയും ആന ഒരാളെ ഉപദ്രവിച്ചതായിട്ട് കേട്ടിട്ടുമില്ല. അതാണ് അതിൻ്റെ ഏറ്റവും പ്ലസ് പോയിൻ്റ്. പിന്നെ മുമ്പിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മുമ്പിൽ നിന്ന് നോക്കിയാൽ ഉണ്ടാവും, പിന്നിൽ നോക്കിയാൽ ഇല്ല. അങ്ങനെ സ്വഭാവമാണ് ആളുടെ. നൂറ്റിരുപതാനം കൊല്ലം പഴക്കമുള്ള അതിൻ്റെ ആ ആനയുടെ പുറത്ത് കയറിയിരുന്ന നമ്പൂരിമാരെയോ എൻ്റെ അച്ഛനടക്കം ആ ആനയെ കണ്ടിട്ടില്ല. അച്ഛന് പണ്ടെങ്കിൽ 100 to 102 വയസ്സ് ഉള്ള സമയമാണ്, കണ്ടിട്ടില്ല. അപ്പോൾ അതിന് മുമ്പുള്ള ഒരു ആനയുടെ കഥയാണ് പറഞ്ഞത്. കേട്ടുകളിൽ മാത്രമേ ഇപ്പോൾ ഇതിന് പറയാൻ പറ്റുള്ളൂ. ഈ ആനയെ തൃശ്ശൂർ പെരുമനം ഭാഗത്തുള്ള ചെറുകുന്നത്ത് മനക്കൽ ഒരു നമ്പൂതിരി ഗുരുവായൂര് നടയിരുത്തിയതാണ്. അദ്ദേഹത്തിനും ഇതേപോലെ സന്തതി സമ്പത്തിനും സന്താനം ഇല്ലാതെ കണ്ടു വന്ന സാധാരണഗതിയിൽ ഗുരുവായൂർക്ക് ഒരുപാട് ഈ സന്തതി സമ്പത്ത് സന്താനം അതായത് ഇതെല്ലാം ഉണ്ടാവണം എന്നുള്ള അത് അതിന് മോഹിച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പം ഈ ആനയുടെ നടയിരുത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം മോഹിച്ചു. അദ്ദേഹം കോമി കോടനാട് കൂട്ടിൽ നിന്നുള്ള ആന ആവണ വഴി എനിക്ക് തോന്നിയത്രയും ഫോട്ടോൻ്റെ മട്ടും ഒക്കെ കണ്ടാൽ അങ്ങനെ തോന്നുന്നത് പറമ്പിക്കുളത്തിനും കോടനാടിനും കൂടി ഉള്ള സങ്കരവർഗത്തിൽപ്പെട്ട ഒരാനയായിട്ടാവാം. ചിലപ്പോൾ ആനയുടെ ഉയരം കുറവ് നല്ല നിലവ്. അപ്പോൾ അതിനുശേഷം അങ്ങനെ ഒരു ആന ഇപ്പോൾ ഞാൻ കണ്ട ഒന്ന് ഗുരുവായൂരത്തെ സിദ്ധാർത്ഥൻ, അതേമാതിരി ശങ്കരകുളങ്ങര അയ്യപ്പൻ, ചേലൂർ രാജേന്ദ്രൻ എന്നൊക്കെ പറഞ്ഞ ആനകളുണ്ടായിരുന്നു. അതിൻ്റെ പുറമെ ഇപ്പോൾ ഉളരി ദേവസ്വത്തിലെ ഒരു ആനക്കുട്ടി ഒരാനുണ്ട്. അത് നിലമ്പൂർ ദേവസ്വത്തിന്ന് നിലമ്പൂർ കാട്ടിൽ നിന്ന് സർക്കസുകാർ മേടിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ വല വിള കൊണ്ട് നടക്കിയിരിച്ച ഒരു ആനയാണ്. ആ ആനയുടെയും ഒക്കെ ലക്ഷണം നോക്കുമ്പോൾ ഇരിക്കസാനവും തലയും വളരെയധികം മേപ്പെട്ടും ബാക്കിൽ നിന്ന് നോക്കിയാൽ ഒരു കുട്ടിയാനയുടെ പ്രതിഭയെ തോന്നുള്ളൂ. അങ്ങനെയുള്ള ഒരാന ഇപ്പോൾ ആ പത്മനാഭൻ്റെ മോഡലിൽ വരുന്ന ഒരു ആനയാണ് ഉളരി ആനയും സിദ്ധാർത്ഥനും ഒക്കെ. അതൊക്കെ ഈ പറമ്പിക്കുളം ഫോറസ്റ്റായിട്ടുള്ള പൊള്ളാച്ചി ആ ഭാഗത്തൊരു മലയുണ്ട്, ആ ഭാഗമായിട്ടുള്ള ബന്ധത്തിൽപ്പെട്ട ഒരു സ്ഥലത്ത് നിന്ന് വാങ്ങിയിട്ട് ഇവിടെ ഗുരുവായൂരപ്പൻ നടത്തിയ ആനയാണത്. ആന സാധാരണഗതിയിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു ആർക്കും തൃപ്തിയാവില്ല. നേരെ പറഞ്ഞ ആന കോലം കയറ്റി കഴിഞ്ഞാൽ ഈ ബാക്കി നിൽക്കുന്ന അന്നത്തെ വലിയ വലിയ ആനകളെ കവർ ചെയ്ത് നിൽക്കും എന്നാണ് കേൾക്കുന്നത്. കേട്ടതും കണ്ടതായിട്ടുള്ള ആൾക്കാരായിപ്പോ കണ്ട ആളെ ഞാൻ കണ്ടിട്ടുണ്ട്. അച്ഛൻ കണ്ടിട്ടില്ല എന്ന് പറയുന്നത്, കണ്ട രണ്ടാളെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ ആനയുടെ മുകളിൽ വെച്ച് ആന ഓടിപ്പോകേണ്ടതുണ്ട്. അപ്പോൾ ആ സമയത്ത് അടുത്തുള്ളൊരു ആന കയറി കുത്തിയെന്ന് പറഞ്ഞപ്പോൾ കോലം വീണു നേരിടുക, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്, അത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ആനയാണത്. പക്ഷെ ആന ഇത്രയും ആ ആന ഒരാളെ ഉപദ്രവിച്ചതായിട്ട് കേട്ടിട്ടുമില്ല. അതാണ് അതിൻ്റെ ഏറ്റവും പ്ലസ് പോയിൻ്റ്. പിന്നെ മുമ്പിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മുമ്പിൽ നിന്ന് നോക്കിയാൽ ഉണ്ടാവും, പിന്നിൽ നോക്കിയാൽ ഇല്ല. അങ്ങനെ സ്വഭാവമാണ് ആളുടെ. അതാണ് ആനകൾക്ക് വേണ്ടത്, അളവിലുണ്ടാവില്ല. ഇപ്പോഴത്തെ ഈ മറ്റേ വരവ് പൂരങ്ങൾ പുറമാണായിട്ട് വന്നപ്പോൾ ഉയരം അളവും കുറവലുപ്പവും ഉണ്ടാവണം എന്നുള്ള ആനകളാണ്. പഴയ കാലത്തെങ്കിലും അഴകിലും ഇതുമായിട്ടുള്ള ആനകളെ വേണമെന്നാണ് എല്ലാവരുടെ അഭിപ്രായം. അതിന് ഉള്ള ആനകളാണ് ഇപ്പം ഞാൻ ഈ പറഞ്ഞ 2-3 ആനകൾ. അത് എൻ്റെയൊക്കെ അതിനെ കണ്ടാൽ മറ്റേ ആനയെ നോക്കിക്കഴിഞ്ഞാൽ അവശ്യം ശരിയാവും. അതാണ് ഇപ്പോൾ ഉള്ള ഈ 2-3 ആനകളെ ഞാൻ കണ്ടിട്ടുള്ളത്. അതും മറ്റേ ആനയും കൂടി നോക്കുമ്പോൾ ഒരു ബന്ധം നമുക്ക് തോന്നുന്നുണ്ട്. പിന്നെ ആന ആരെയൊന്നും ചെയ്തിട്ടില്ല. ഒരു പഴയ ആനക്കാരുടെ പേരൊക്കെ അതൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ കാരണം അങ്ങനെ ഒരു ഇതാണ്. ഇപ്പോൾ ഉണ്ടെങ്കിൽ ആന പ്രായം ആയിട്ടാണ്. പിന്നെ നെമ്മാറ വേലയ്ക്കോ പാലക്കാട് ഭാഗത്ത് എവിടെയോ വെച്ചിട്ട് ആന എഴുന്നള്ളിക്കാൻ പോയി, അവിടെ വെച്ച് ചെല്ലു എന്നാണ് അറിവ്. ഇതൊക്കെ കേട്ടറിവേ ഉള്ളൂ, റെക്കാർഡിക്കലായിട്ട് യാതൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ആനയാണത്. പിന്നെ ആനയുടെ സ്വഭാവം പ്ലസ് പോയിൻ്റ് തന്നെയാണ്, അത് യാതൊരു മാറ്റവും വരില്ല. കേശവൻ പിന്നെ ഒരാളെ കെട്ടിട്ട് കുത്തിയിട്ടുണ്ടെങ്കിലും ഈ ആന ആരെയും ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെ ചില പ്ലസ് പോയിൻറ്റ്സ് ധാരാളമുണ്ട്.